ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട്, അതായത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു സ്ക്രബിങ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു വെച്ചാലോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതുപോലെ കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളൊരു തക്കാളിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് നമ്മുടെ തക്കാളി. അപ്പോൾ നമ്മുടെ തക്കാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് നമ്മുടെ തക്കാളി. നമ്മുടെ ഡ്രൈ സ്കിന്നായിട്ടുള്ളിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് തക്കാളി. കാരണം നമ്മുടെ ഓയിലി ആയിട്ടൊക്കെ തോന്നിപ്പിക്കും. അതുപോലെ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി തക്കാളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ തക്കാളിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇളകി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കുരു കാണാനുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കോഫി പൗഡറാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൂവിൻ്റെയാണ്, ചെറിയ സാഷേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. തക്കാളി പോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരു സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോഫി പൗഡർ. കോഫി പൗഡർ സ്കിന്നിന് വളരെ നല്ലതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം അതിൻ്റെ ജ്യൂസൊക്കെ കോഫി പൗഡറും കൂടി തമ്മിൽ മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. നമുക്കിനി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് തക്കാളി ഉപയോഗിച്ചിട്ടാണ്. ഇതിനിപ്പോൾ വേറൊരു പാത്രത്തിലാക്കി ഇത് മുഴുവനും വേറെ പാത്രത്തിലേക്കായിട്ട് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 5 മിനിറ്റ് മുഴുവനായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം ഏകദേശം തക്കാളിയിലെ പൾപ്പ് മുഴുവൻ ഇറങ്ങി എന്നാണ് തോന്നുന്നത്. കോഫി പൗഡറിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നത് പറയുന്നത് പോലെ തന്നെ അത് കയ്യിലും കാലിലും ശരീരത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഡെയിലി കോഫി കുടിക്കുന്നവർക്ക് നല്ല ബ്രൈറ്റ് ലുക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം എൻ്റെ അടുത്ത് വീട്ടിൽ 2 ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരാൾ കുങ്കുമപ്പൂ എന്നും കഴിക്കുമായിരുന്നു പാലിനൊപ്പം. മറ്റാൾക്ക് കൊടുക്കും, പക്ഷെ ആ ചേച്ചിക്ക് കുങ്കുമപ്പൂ ഇഷ്ടമല്ല. അപ്പോൾ ചേച്ചി കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 നേരം കോഫി കുടിക്കും. അവസാനം കുഞ്ഞുണ്ടായ സമയത്ത് ഈ കോഫി കുടിക്കുന്ന കുട്ടി, ചേച്ചീൻ്റെ കുട്ടി നല്ല കളറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി ഇവളുടെ കാപ്പിപ്പൊടി കുടിച്ചിട്ടുള്ള കുട്ടിയാണെന്ന്. അപ്പോൾ കോഫിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അല്ല, ഞാൻ ആ കഥയിൽ നിന്ന് ഇൻസ്പയറായിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാനായിട്ട് ചെയ്ത് നോക്കിയതിൽ കുറച്ചുകൂടി കോഫി പൗഡറിന് നല്ല എഫക്റ്റീവ് ലുക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ കോഫി പൗഡർ വെച്ചിട്ടുള്ള വീഡിയോ ഇതിൽ ചെയ്യുന്നത്. സ്ക്രബ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആവാനായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വാഷ് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ കൈ സ്ക്രബ് ചെയ്യാത്ത കൈ കുറച്ചുകൂടി ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറയുടെ വെളിച്ചത്തിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നേരിട്ടുള്ള വെളിച്ചത്തിൽ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകൂടി ഓയിലി ലുക്ക് ഉണ്ട്. ശരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ക്രബിങ് ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.